بسم الله الرحمن الرحيم. صلوا على ما عدن الإيمان المصطفى العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك زمین و زمان تمہارے لیے مکین و مکان تمہارے لیے چنی و چنا تمہارے لیے بنے دو جہاں تمہارے لیے سب سے اعلیٰ و اولا ہمارا نبی سب سے اعلیٰ و اغلا ہمارا نبی دونوں عالم کے دولا ہمارا نبی الصلاة والسلام علیکہ يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله سروادرنا رايا سيد ورد پندتن ماري രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ വളരെ പവിത്രമായ
ദീനി വിജ്ഞാനത്തിന്റെ വേദി. അതും ഒരു മഹാത്മാവിന്റെ അനുസ്മരണയോടെ അനുബന്ധിച്ച് മഹാനവറുകളുടെ വിശ്രമസ്ഥാനത്തിന് സമീപം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സദസ്സ് ജല്ലജലാലായ അള്ളാഹു തആല സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൊണ്ടോട്ടിയിൽ മഗ്രിബ് കഴിഞ്ഞൊരു സമ്മേളനം തുടങ്ങി, ഇതിനുശേഷമാണ് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അല്പം വൈകിയതിൽ നിങ്ങളോട് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അദീമായ റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും പരലോകത്ത് ഫലപ്പെടുന്ന വിധം അന്യോന്യമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ജീവിക്കുന്ന പുതിയ ലോകം ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും വികാസത്തിൻ്റെയും സാങ്കേതിക വിൽപ്പത്തിയുടെയും പുതിയ പുതിയ ലോകങ്ങളെയാണ് ഓരോ ദിവസവും തുറന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രം നോക്കുമ്പോൾ ആദ്യം കാണാൻ കഴിഞ്ഞത് ചൊവ്വയിലേക്ക് പോകാനുള്ള ടിക്കറ്റിന്റെ വിലയാണ്. രണ്ടാൾക്കുള്ള ടിക്കറ്റിന്റെ റേറ്റ് കോടിയിലേറെ രൂപ. തൊട്ടടുത്തുള്ള രണ്ട് ന്യൂസുകളും ഭൂമിയിലുള്ള വാർത്തകളല്ല, ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെയുള്ള വാർത്തകൾ. ഇതുപോലെ മനുഷ്യൻ അവന്റെ അന്വേഷണവും ഭൗതികമായ വിദ്യാഭ്യാസവും സൗകര്യപരമായ മുന്നേറ്റങ്ങളും എല്ലാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തു തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് വലിയ പ്രാധാന്യവും രാഷ്ട്രത്തിലെ ഭരണരീതിയിൽ ഭരണഘടനയിൽ പ്രത്യേകതയും കൽപ്പിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ കേരളത്തിന് വിദ്യാഭ്യാസപരമായും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലും സാങ്കേതിക വികാസത്തിലും സയന്റിഫിക് വ്യാപനത്തിലും സാക്ഷരതയിലും ഒക്കെ വലിയ പ്രാധാന്യം പ്രാമുഖ്യം പ്രഥമഗണനീയമായി നിലകൊള്ളുന്ന സംസ്ഥാനമാണ്. ഇതിന്റെ എല്ലാം നടുവിൽ നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില യാതനകളും വിഷമങ്ങളും ഇന്നലെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്തയുടെ നടുക്കവും പറഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്താറുള്ളത്.
നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം മതബോധമുള്ള ഒരു കുടുംബത്തിലെ പർദ ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന, മുഖമക്കണ ഇട്ടുകൊണ്ട് നടക്കുന്ന, ഖുർആനിന്റെ കുറച്ചു ഭാഗം മനഃപ്പാഠമാക്കിയ ശേഷം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി മിനിങ്ങാന്ന് കുളിപ്പുരയിൽ കയറി സൂയിസൈഡ് ചെയ്തത്. ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ഇന്നലെ ജുമഅക്ക് മുമ്പോ മറ്റോ ആണ് ആ ശരീരം മറവ് ചെയ്തത്. ഞാൻ ആ നാട്ടിന്റെ സമീപത്ത് പോയി, ഒരുപാട് വിശ്വാസികൾ വളരെ നടുക്കത്തോടെ, ഞെട്ടലോടെ, അങ്ങനെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ന് നേരിട്ട് പങ്കുവച്ചപ്പോൾ കുറെ വാർത്തകളും വിവരങ്ങളും ഒക്കെ അന്വേഷിക്കാനും വിലയിരുത്താനും അതൊരു കാരണമാണ്. നമ്മുടെ നാട്ടിൽ ആത്മഹത്യകൾ കേട്ട് കേൾവിയുണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിൽ തീരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇന്ന് ലോകത്ത് 700 കോടി ജനങ്ങളിൽ 10 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. ഒരു 1 ലക്ഷം പേരിൽ 14 ആളുകൾ ആത്മഹത്യക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സാങ്കേതികമായി ഒരുപാട് വികാസം തേടിയ അമേരിക്കയിൽ 1 വർഷത്തിൽ 37,700 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ 185,000 ആളുകൾ 118 ആളുകൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ വിശദമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആത്മഹത്യാ പ്രവണതകളിലേക്കും ചിന്തകളിലേക്കും പുതിയ തലമുറ കൂടുതൽ വ്യാപകമായി കടന്നുപോവുകയും നമ്മുടെ മക്കൾ മാതൃകകളായി വിദ്യാലയത്തിൽ പഠിക്കുന്ന ആളുകൾ, നമ്മുടെ വീടുകളിലുള്ള സ്ക്രീനിൽ മിന്നിമറയുന്ന വ്യക്തികൾ, സിനിമയും സാഹിത്യവും രാഷ്ട്രീയവും കച്ചവടവും തൊഴിലാളികളും എല്ലാവരുടെയും ഇടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 10-25 പ്രമുഖരുടെ പേരുകൾ, ആത്മഹത്യ ചെയ്ത പ്രമുഖർ എന്ന ലിസ്റ്റിൽ ഇങ്ങനെ കാണാൻ കാണാൻ സൗകര്യപ്പെട്ടാൽ ഞാനത് ഓർമ്മയിൽ കൊണ്ടുവരാം.
അങ്ങനെ പ്രമുഖരായ വ്യക്തികളടക്കം ആത്മഹത്യക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുതിയ സമൂഹത്തിന്റെ ഗതിയും രീതിയും എങ്ങോട്ടാണ്? ആത്മഹത്യ ഒരു പരിഹാരമാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് എന്നതൊരു വിഷയമായി പഠിക്കാൻ തയ്യാറായാൽ ഒരു പരമ്പര തന്നെ ഈ വിഷയമായി അവതരിപ്പിക്കേണ്ടി വരും. പരിശുദ്ധമായ ഇസ്ലാം എല്ലാ വിഷയങ്ങളെയും കാലേക്കൂട്ടി അപഗ്രഥിക്കുകയും വളരെ കൃത്യമായി അതിന്റെ പരിഹാരങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സൻ ഔ ഫസാദിൻ ഫിൽ അർ ഫകഅന്നമ ഖതല നാസ ജമീഅ. ആരെങ്കിലും അകാരണമായി ഒരു ശരീരത്തെ വധിച്ചാൽ, ഒരാളെ കൊന്നുകളഞ്ഞാൽ, നാട്ടിൽ വിനാശമുണ്ടാക്കി നീതിപീഠം ഒരാൾക്ക് വധശിക്ഷ വിധിച്ചു, അതിന്റെ പേരിലല്ല, ഒരാളെ വധിച്ചതിന് പകരമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കി, അങ്ങനെയുമല്ല, നിരപരാധിയായ ഒരാളെ അകാരണമായി ഒരാളെ കൊന്നാൽ فكأنما قتل الناس جميعا മനുഷ്യവംശത്തെ മുഴുവനും കൊന്നതുപോലെയാണ്. വമൻ അഹ്യാഹ, ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ ജീവൻ നിലനിൽക്കുന്നതിന് കാരണമായാൽ, നേരെ പറഞ്ഞാൽ ഒരാളെ ജീവിപ്പിച്ചാൽ, فكأنما أحيا الناس جميعا ഒരു മനുഷ്യനെ അകാരണമായി കൊന്നുകളഞ്ഞാൽ ലോകം മുഴുവനും വധിച്ചതിന് കാരണമായി അല്ലെങ്കിൽ അതിന് തുല്യമായി ഒരാളെ ജീവിപ്പിച്ചാൽ ലോകം മുഴുവനും ജീവിപ്പിച്ചതിന് സമാനമായി. അപ്പോൾ ഒരാളുടെ മേലുള്ള കയ്യേറ്റം അത്രയും ക്രൂരമാണ്, ഒരാളുടെ മേലുള്ള അക്രമപരമായ സമീപനം അത്ര ഗൗരവമാണ്. പരിശുദ്ധമായ ഖുർആൻ സിദ്ധാന്തിക്കുന്നത് അങ്ങനെയാണ്. അതേ ഖുർആൻ തന്നെ പറയുകയാണ്, ആരെങ്കിലും ഒരാളൊരു വിശ്വാസിയെ കരുതി കൂട്ടി വധിച്ചു കളഞ്ഞാൽ, ബോധത്തോടുകൂടി വധം നടത്തിയാൽ, ഫജസാഊ ജഹന്നം, അയാളുടെ പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ, അനന്തമായ നരകമാണ് അയാൾക്ക് ലഭിക്കുന്നത്. വഗദിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അലീമാ. അങ്ങനെ ഒരാൾ വധത്തിന് വിധേയമാക്കിയാൽ, ഒരു വിശ്വാസിയെ വധിച്ചു കളഞ്ഞാൽ, അയാൾ നരകപ്രവേശത്തിന് പറ്റിയ കുറ്റം ചെയ്ത ആളാണ്. അനന്തമായി നരകത്തിൽ കിടക്കാൻ മാത്രമുള്ള തെറ്റു ചെയ്ത ആളാണ്. അല്ലാഹുവിന്റെ കോപവും അല്ലാഹുവിന്റെ ശിക്ഷയും അവന് കാരണമാണ്. അവന് ലഭിക്കാൻ കാരണമായ കുറ്റം ചെയ്തവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ എന്റെ ഈമാനുള്ള ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ സ്വന്തം ശരീരവും അതുപോലെ മൂല്യമുള്ള ശരീരമാണ്. ഒരു വിശ്വാസിയെ വധിച്ചു കളഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയാണ് പറഞ്ഞത്. ഖുർആൻ നേരെ പറഞ്ഞത് ഖാലിദൻ ഫീഹാ, അയാൾ നരകത്തിൽ നിതാന്തവാസിയാണ്.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ഒഴികെയുള്ള കുറ്റങ്ങൾ പുറത്തു കൊടുക്കുമെന്ന ഒരു ഓഫർ നൽകിയതിൽ അയാൾക്ക് വിട്ടുവീഴ്ച കിട്ടിയേക്കാം എന്ന സാധ്യതയെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നതൊഴിച്ചാൽ അയാൾ നരകാവകാശിയാകാനുള്ള കുറ്റമാണ് വന്നുപോയത്. ഈ രീതിയിലുള്ള അബദ്ധം ഒരു മനുഷ്യനിൽ നിന്ന് വന്നാൽ അവൻ അവനെ തന്നെ കൊന്നുകളഞ്ഞാൽ അത്രയും മാരകമായ കുറ്റമാണ്. പരിശുദ്ധമായ ഖുർആൻ ആ വിഷയവും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. മുൻകാല സമുദായങ്ങളിൽ വലിയ തെറ്റുകൾക്ക് സ്വയം കൊന്നുകളയുക എന്ന ശിക്ഷാവിധി ഉണ്ടായിരുന്നു. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ആനുകൂല്യം ചെയ്തു, വലിയ റഹ്മത്ത് ചെയ്തു തന്നു. അങ്ങനെ ഒരു നടപടി ഇവിടെ ഇല്ല. അങ്ങനെ ഒരു നടപടിക്രമം ഈ സമുദായത്തിൽ നിന്ന് ഒഴിവാക്കി തന്നു. അങ്ങനെ റഹ്മത്ത് നിങ്ങൾക്ക് ചെയ്തു തന്നു. വമൈ യഫൽ ദാലിക ഉദ്വാനൻ വളുൽമൻ ഫസൗഫ നുസ്ലീഹി നാറാ വകാന ദാലിക അലല്ലാഹി യസീറാ. അവൻ അവനെ തന്നെ കൊന്നുകളയുക എന്ന ശിക്ഷാ നടപടി അല്ലാഹു തആല ഒഴിവാക്കി തന്നു. എന്നിട്ട് ആരെങ്കിലും അതിക്രമമായി അങ്ങനെ സ്വയം കൊലപാതകത്തെ സ്വീകരിച്ചാൽ അഥവാ ആത്മഹത്യ നടത്തിക്കളഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസൗഫ നുസ്ലീഹി നാറാ, അവനെ നരകത്തിലേക്ക് ചേർക്കുന്നതാണ്, ഇടുന്നതാണ്. വകാന ദാലിക അലല്ലാഹി യസീറാ. അല്ലാഹുവിന് അത്രയും പ്രയാസമുള്ള കാര്യമല്ല, വളരെ ലളിതമാണ്. സർവാധികാരിയായ പരമാധികാരിയായ പടച്ചവന് ശിക്ഷ നടപ്പിലാക്കുന്നതിൽ ആരുടെയും കരാവോ ഭയക്കേണ്ടതില്ല, പിക്കറ്റിങ്ങുകൾ അറിയേണ്ടതില്ല, പ്രതിഷേധത്തിന്റെ സ്വരങ്ങളില്ല, പ്രതിസ്വരങ്ങളുടെ ശബ്ദമയങ്ങളില്ല. അങ്ങനെയുള്ള പരമാധികാരിയായ പടച്ചവൻ ആ വിധി നടപ്പിലാക്കിയാൽ അതിനെ തടസ്സപ്പെടുത്താൻ ഒരു കോടതിയുമില്ല. എന്റെ വിശ്വാസികളായ ജനങ്ങൾ ആലോചിക്കണം. ആത്മഹത്യാ മുനമ്പിലേക്ക് ഒരുപാട് ആളുകൾ ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ ആദ്യമേ ഒരു പ്രിക്വേഷൻ നമ്മുടെയൊക്കെ മൈൻഡിൽ ഉണ്ടാകണം, ഒരു മുന്നൊരുക്കം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. അതിൽ ഒന്നാമത്തേത് എന്താണ്? ആളുകൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നത് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന ജീവിത നൈരാശ്യമെന്ന് കുടുങ്ങിപ്പോയാൽ മാരകമായ രോഗം വന്നു ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറുന്നില്ല, ഇനി എനിക്കിവിടെ യാതൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന മനസ്സങ്ങ് തപിച്ചുപോയാൽ അവൻ ചിലപ്പോൾ അങ്ങ് മരിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു. വലിയ കടം കയറിപ്പോയി, ഇനിയൊരു വഴിയും കാണുന്നില്ല, കടത്തിനുമേൽ കടമാണ്, എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചേക്കാമെന്ന് ചിന്തിക്കുന്നയിടത്തേക്ക് മനുഷ്യൻ വരികയാണ്. ഇതുപോലെ ജീവിത നൈരാശ്യം കുടുങ്ങിപ്പോയാൽ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വന്നാൽ അവിടെയാണ് മനുഷ്യന്മാർ ആത്മഹത്യയുടെ വിചാരത്തിലേക്ക് കടക്കുന്നത്. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമൊന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട്. അതെന്താണെന്നറിയുമോ? അൽ ഈമാനു ബിഖദരില്ലാഹി വഖലാഹി. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഗൗരവതരമായ കാര്യങ്ങൾ
ഈ ലോകത്തിന്റെ മുഴുവനും കൃത്യമായ നിശ്ചയന്മാരുടെ കയ്യിലാണ്. ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇന്നത്തെ തലമുറ മുഴുവനും അത് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി വരാനിരിക്കുന്ന തലമുറ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഇവാലുവേഷൻ നടത്തണം. ഇന്നിവിടെയുള്ള തലമുറ ഇത്രയേറെ കുറ്റങ്ങളിൽ അകപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് നിലവിലുള്ള തലമുറ ഇന്നലെ വരെ ചെറിയ ചെറിയ കിതാബെങ്കിലും ഓതിയവരാണ്, മദ്രസകളിൽ പഠിച്ചവരാണ്. അതേ സമയത്ത് ന്യൂ ജനറേഷൻ മദ്രസ പോലും പഠിക്കാതെ വളർന്നു വന്നാൽ അവരുടെ കാലഘട്ടത്തിൽ അവസ്ഥ എന്താണ്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിലുള്ള വിശ്വാസമാണ്, ഖളാഇലുള്ള വിശ്വാസമാണ്. ജല്ല ജലാലായ റബ്ബിന്റെ വിധിക്ക് അപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇതാണ് ഈമാൻ കാര്യം. ആറാമതായി നമ്മളെ പഠിക്കുന്നില്ലേ, മദ്രസയിൽ നിന്ന് പഠിച്ചു, അല്ലാഹുവിന്റെ വിധിക്കപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കില്ല. ആ ഒരു ഈമാനികമായ മനസ്സ് നമ്മുടെ കൽബ് പാകപ്പെട്ടു വന്നാൽ പുതിയ തലമുറയുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവെ കുറിച്ചുള്ള ബോധമങ്ങ് കടന്നു വന്നാലല്ലാതെ ഇങ്ങനെ ഒരു മുൻവിചാരം നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാകണം. ഈ ലോകത്തുള്ള ഓരോ ചലനങ്ങളുടെയും നിയന്ത്രിതാവാരാണ്, ഓരോ ഇലകളുടെയും ചലനങ്ങളും മൃദുഭേദങ്ങളുടെയും നിയന്ത്രണങ്ങൾ എന്റെ ഹൃദയാന്തരത്തിൽ ഉദിക്കുന്ന വിചാരങ്ങളുടെ സ്രോതസ്, അത് മുഴുവനും പരമാധികാരിയായ പടച്ചവനാണ്. അല്ലാഹുവിന്റെ ഖളാഇനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പടച്ചവന്റെ വിധിക്കപ്പുറവിടൊന്നും സംഭവിക്കില്ല. ഇവിടെയുള്ള പ്രതീക്ഷകളും നൈരാശ്യങ്ങളും പ്രതിസന്ധികളും വേദനകളും രോഗങ്ങളും യാതനകളും നൊമ്പരങ്ങളും എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ പടച്ചവനെ കുറിച്ച് ഉത്തമമായ ഒരു വിശ്വാസം ഹൃദയാന്തരത്തിൽ രൂപപ്പെട്ടു വരുമ്പോഴല്ലാതെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല. പുതിയ തലമുറ പ്രയാസങ്ങൾ അറിഞ്ഞു ജീവിക്കുന്നില്ല. അവർക്ക് ചെറിയ ഒരു വിഷയമുണ്ടായാൽ അവർ ഈ ജീവിതത്തോട് നിരാശരാണ്. അതിനുള്ള കാരണം എന്താ? അവർ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരു ലൈഫ്, ആ ലൈഫ് പലപ്പോഴും റിയൽ ലൈഫ് അല്ല, റിയാലിറ്റി ഷോയിലെ ലൈഫ്. അവരുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരു ജീവിതം, ഒരു കുമാരൻ, ഒരു യുവാവ്, കൗമാരപ്രായത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു സഹോദരി, ഒരു യുവതി, മനസ്സിൽ രൂപപ്പെടുത്തുന്ന ജീവിതം സിനിമയിലൂടെ, ചാനലുകളിലൂടെ, പരമ്പരകളിലൂടെ കണ്ട ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്ന് സ്വന്തം ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്യുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ അറിയുന്നില്ല. വളരെ മനോഹരമാണ് കുടുംബജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരി ഒരുപാട് സ്വപ്നലോകങ്ങളെ നട്ടുപിടിപ്പിച്ച് വളർത്തി പോറ്റിയെടുത്തൊരു പെണ്ണ് ശരിയായ ജീവിതത്തിലേക്ക് കടക്കുമ്പോ അവൾ സ്വപ്നം കണ്ട ജീവിതത്തിന്റെ അത്രയും ഭംഗി ശരിയായ ജീവിതത്തിന് ഉണ്ടാകുന്നില്ല. അപ്പോഴേക്ക് അവൾ ചിന്തിക്കുന്നു, എനിക്കിനി ജീവിതം വേണ്ട, എനിക്കിനി ജീവിതം വേണ്ട എന്ന് ചിന്തിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ ഖളാഇനെ കുറിച്ച് ചിന്തയില്ല, വിധിയെ കുറിച്ചുള്ള വിചാരമില്ല, നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ പടച്ചവനെ കുറിച്ചുള്ള ഭയമില്ല. ഈ രീതിയിൽ ഭൗതികമായ ജാടകളുടെയും വേദികളുടെയും നടുവിൽ ജീവിക്കുന്ന പുതിയ മനുഷ്യൻ കാണുന്നത് സ്വപ്നങ്ങളുടെ ലോകമാണ്, യഥാർത്ഥമായ ലോകം അറിയുന്നില്ല. കാരണം ആത്മാന്തരങ്ങളിൽ അല്ലാഹുവെ കുറിച്ചുള്ള വെളിച്ചം അറിയേണ്ട ആളുകൾ അത് നൽകേണ്ട ആളുകൾ നൽകുന്നില്ല. കണ്ടില്ലേ, ഏകാന്തമായ വന്യതയുടെ കാട്ടിലും മേട്ടിലും നൂറ്റാണ്ടുകൾക്കപ്പുറം കിടന്ന ഒരു മഹാന്റെ ചാരത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. എന്തേ അദ്ദേഹത്തെ തേടിയെത്തുന്നു? ഇവിടെ ഒരുപാട് ഖബർസ്ഥാനിൽ നിരവധി ആളുകൾ വിശ്രമിക്കുന്നുണ്ട്. ഒരു മഹാത്മാവിന്റെ ചാരത്ത് മാത്രം നമ്മൾ വരുന്നതെന്തേ? അപ്പോൾ
ഒരുപാട് ആളുകൾ മരിച്ച് മറമാടപ്പെട്ടുവെങ്കിലും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ചാരത്തേക്ക് മാത്രം വരുന്നു. എന്താണ് കാരണമെന്നറിയുമോ? അവർ യഥാർത്ഥ ജീവിതത്തെ ചിന്തിച്ചവരാണ്, അവർ റിയൽ ലൈഫിന് പിന്നാലെ പോയവരാണ്, റിയാലിറ്റി ഷോയുടെ പിന്നിൽ പോയവരല്ല. ഇന്ന ലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. അവരെ ലോകത്തിന്റെ ശരിയായ ഗതിയും വിധിയും രീതിയും ഭാവവും എല്ലാം ആലോചനയുടെ ശീലുകൾ കൊണ്ട് ഹൃദയാന്തരങ്ങളിൽ അവര് മരണം നടത്തിയപ്പോൾ ഈ താൽക്കാലികമായ ജീവിതം, ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്, താൽക്കാലികമാണ് എന്നവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ നൈമിഷികമായ ജീവിതത്തിന്റെ നീലിമയിലല്ല, താൽക്കാലികമായ ജീവിതത്തിന്റെ മട്ടുപ്പാവിലല്ല, ഉടനെ മറഞ്ഞു പോകുന്ന ജീവിതത്തിന്റെ സൗഭമാര്യതയിലല്ല, അനന്തമായ ജീവിതത്തിന്റെ ലോകത്ത് പറുദീസ ഒരുക്കാൻ ആരാധനയുടെ സന്ധ്യകളിൽ കഴിഞ്ഞുകൂടിയ മഹാത്മാക്കൾ ഇവിടെ ഓർമ്മിക്കപ്പെടുകയാണ്. ഈ ജീവിതത്തിൽ താൽക്കാലികമായ സ്വർഗം പണിയുകയല്ല, അനന്തമായ ലോകത്ത് സ്വർഗം കിട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരാധന നടത്തിയവരാണ്, അവരേകാന്തതയുടെ വന്യതയിൽ പടച്ചവനോട് അടക്കം പറഞ്ഞവരാണ്. അവർക്ക് ടെൻഷനില്ല, അവർക്ക് പ്രയാസങ്ങളില്ല, അവരീ ലോകത്തിന്റെ നാലുപാടിൽ കെട്ടുപിണഞ്ഞു കിടന്നവരല്ല, ഇതിനപ്പുറത്തുള്ള ലോകം പണിതവരാണ്. അതുകൊണ്ട് എന്റെ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ ഉയരേണ്ട വിചാരമേതാണ്, ഇതിവിടെ എല്ലാം അനുഭവിക്കാനുള്ള ലോകമല്ല, ഇത് താൽക്കാലികമായ ലോകമാണ്, ഇവിടത്തെ ഒരു അനുഭൂതി നഷ്ടത്തിന്റെ തുടക്കമാണ്. ഒരു പെണ്ണ് അവളുടെ സുന്ദരമായ ലൈംഗിക ജീവിതത്തിലേക്ക്, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവളുടെ വേർജിനിറ്റി എന്ന അമൂല്യമായ ഒരു സാധനം നഷ്ടപ്പെട്ടു പോവാ. കന്യകത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഒരു പെണ്ണിന് അവളുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയൂ? ഇതുപോലെ ഓരോ പുതിയ പുതിയ ഏടുകളും എല്ലാത്തിനെയും നഷ്ടപ്പെടുത്തുകയാണ്. ഒന്ന് പണയം വെച്ചുകൊണ്ട് അടുത്തത് സ്വീകരിക്കുന്നു, ഒരു ദുഃഖത്തിൽ നിന്നൊരു സന്തോഷത്തെ പ്രണയിക്കുന്നു, ഒരു നഷ്ടത്തിൽ നിന്ന് ഒരു നേട്ടത്തെ നാം സ്വീകരിക്കുന്നു. ഇതുപോലെയാണ് ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ബോധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറഞ്ഞു പോയപ്പോൾ ഭൗതികമായ ജീവിതത്തിന്റെ ഭ്രാന്തിൽ നിന്നുകൊണ്ട് തള്ളുകയാണ് എന്റെ രക്ഷിതാക്കളെ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ മനസ്സിൽ ആദ്യം പാകപ്പെടുത്തേണ്ടത്, നമ്മുടെ മക്കൾ നാളെ ആത്മഹത്യാ മുനമ്പിലേക്ക് എത്താതിരിക്കണമെങ്കിൽ നാളെ നമ്മുടെ മോളോ നമ്മുടെ മോനോ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പിടയ്ക്കുന്ന ഹൃദയത്തോട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനൊപ്പം ഈ ലോകത്തിന്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള വിചാരം അങ്ങ് ലയിപ്പിച്ചു കൊടുക്കണേ. അവരിൽ നല്ല നല്ല മോഡലുകൾ വരണം, നല്ല നല്ല മോഡലുകൾ വരണം. ജീവിതത്തിന്റെ ഉത്തമ മാതൃകകളെ കുറിച്ച് അവർക്ക് അറിയാൻ കഴിയണം. നമ്മുടെ മക്കളെ രാവിലെയും വൈകുന്നേരവും എല്ലാം വിളിക്കുന്നത് ഹാപ്പി ലൈഫ്, ഹാപ്പി ലാൻഡ്, ഹാപ്പി ലൈഫ്, ഹാപ്പി ലാൻഡ്, ഇതിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഇന്നലകളിൽ കഷ്ടത അനുഭവിച്ച് വിജയം നേടിയ മഹാന്മാരെ അവരറിയുന്നില്ല. കോളേജിൽ പോയിട്ട് ആന്റണി ആൻഡ് ക്ലിയോപാട്ര പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന എന്താണ്? ദ സൂയിസൈഡൽ ലൈഫ് ഓഫ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര. അവർ ജീവിതത്തിന്റെ അവസാനം ആത്മഹത്യ ചെയ്തു കളഞ്ഞു എന്നാണ് അവർ പഠിക്കുന്നത്. ഒരുപാട് അവാർഡുകൾ, സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച മലയാള സാഹിത്യകാരി ആത്മഹത്യ ചെയ്തു. ഇതുപോലെ ഒരുപാട് മോഡലുകളെയാണ് പള്ളിക്കൂടത്തിൽ നിന്ന് പഠിക്കുന്നത്. ഭരണാധികാരികളുടെ ചരിത്രം പഠിക്കുന്നു, സ്വയം വെടിവെച്ചു കൊന്നതാണ് പഠിക്കുന്നത്.
സിനിമാ നടികളുടെ നിര തന്നെ കാണാം, അവര് സൂയിസൈഡ് ചെയ്തു പോയതാണ്. മന്ത്രിമാരഞ്ചോ ആറോ എന്റെ ലിസ്റ്റിലുണ്ട്. ലോകരാഷ്ട്രങ്ങൾ പരിശോധിക്കുമ്പോ അവരാത്മഹത്യയിലൂടെ ജീവിതം മുടക്കിയവരാണ്. ഈ മോഡലുകളാണ് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ കിടക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ അവര് നേരെ റോപ്പിന്റെ അടുക്കലേക്കോ മറ്റേതെങ്കിലും ഉപാധികളിലൂടെ മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അറിയുമോ അവരുടെ മനസ്സിൽ വരേണ്ട ജീവിതമേതാണ്? നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഷ്ടപൂർണമായ ജീവിതം. ഒരു പരാതിയില്ല, രോഗം വളരെ കഠിനമായി, പരാതിയില്ല. ഇത് പടച്ചവന്റെ വിധിയാണ്, ഇത് താൽക്കാലികമായ ജീവിതമാണ്, ഇവിടുത്തെ കഷ്ടം പ്രശ്നമല്ല. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം വായിക്കുന്ന ഒരു കുട്ടി അവരുടെ മനസ്സിൽ ഇങ്ങനെ തേട്ടി തേട്ടി അയ്യൂബ് നബിയുടെ ജീവിതം വന്നാൽ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ക്യാൻസർ വന്നുപോയി, കിഡ്നിക്ക് തകരാറ് വന്നുപോയി, ഡിസ്കിന്റെ കംപ്ലൈന്റ് വന്നുപോയി, ശയ്യയിൽ തന്നെ കിടക്കുകയാണ്. എല്ലാ ആവശ്യങ്ങളും അവിടെ നിറവേറ്റുകയാണ്. ഈ രീതിയിൽ കിടക്കുമ്പോഴും അയ്യൂബ് നബിയെ വായിച്ച കുട്ടിയുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഞാൻ ക്ഷമിക്കണമല്ലോ, റബ്ബിന്റെ ദാസനായ ഇഷ്ടപ്രവാചകന്മാരിൽ ഒരാളായ അയ്യൂബ് നബി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഞാൻ അതിനേക്കാൾ ചെറിയ ആളാണ്, ഈ വിഷമം താൽക്കാലികമാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള മെന്റാലിറ്റി രൂപപ്പെടുത്താൻ അത്തരം മോഡലുകൾ നമ്മുടെ മക്കളുടെ മനസ്സിൽ വരണം. ആധുനിക യുഗത്തിലെ പ്രവണത എന്താണ്? അമ്മി ഞെയ്യുമ്പുന്ന കുഞ്ഞു ഉമ്മാന്റെ കൈത്തണ്ടയിൽ ഇരുന്നുകൊണ്ട് സിനിമ കണ്ട് വളരുന്ന കാലം. അവരുടെ മനസ്സിലേക്ക് നല്ലത് പതിപ്പിക്കപ്പെടുന്നില്ല. അവരുടെ മനസ്സിൽ വരുന്നത് മുഴുവനും അരുതായ്മയുടെയും വൃത്തികേടിന്റെയും മദ്യക്കോപ്പയുടെയും അടിപിടിയുടെയും കച്ചറകളുടെയും ബഹളങ്ങളുടെയും നൂലാമാലകളാണ് ചെറിയ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ വരുന്നതെങ്കിൽ അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അവരുടെ മനസ്സ് പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവില്ല. അവരെ ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുക. ഇന്ന് പോയാൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ബാധിച്ച രോഗികൾ, കുട്ടികൾ മാനസിക രോഗികളായി കൊണ്ടിരിക്കുക. ഇന്റർനെറ്റ് അഡിക്ഷൻ. വിദേശ രാജ്യത്തൊക്കെ ചെന്നാൽ നമ്മുടെ പ്രവാസികളായ കൂട്ടുകാരുടെ റൂമിൽ പോയാൽ എൽ കെ ജി, യു കെ ജി, പ്രീ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവേഴ്സ് ആൻഡ് അവേഴ്സ് മണിക്കൂറുകളോളം അവര് അഡിക്റ്റായി അവിടെ കുത്തിയിരിക്കുകയാണ്. വാപ്പായുമായിട്ട് നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴും മക്കൾ അവിടെ ഇന്റർനെറ്റിൽ എന്തെങ്കിലും ഇടപാടുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ലൈഫിൽ നിന്ന് പറ്റൂല. ജീവിതത്തിന്റെ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും അഭിമുഖീകരിച്ചൊരു തലമുറ ഇവിടെ തീരാൻ പോവുകയാണ്. അവർക്ക് അള്ളാഹുവിനെ ഓർത്ത് സമാധാനിക്കാൻ കഴിയും, പക്ഷേ പടച്ചവനെ ചിന്തിക്കാൻ പുതിയ തലമുറയ്ക്ക് മനസ്സില്ല. പരീക്ഷണങ്ങളുടെ തീജ്വാലകളിൽ കിടന്ന മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നി കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ഇടറിയില്ല, പതറിയില്ല, ചിതറിയില്ല. ആദർശത്തിൽ നിന്ന് അണുകിട മാറിയില്ല, ചിന്തയിൽ നിന്ന് ചില്ലറ മുന്നോട്ട് വന്നില്ല. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുന്ന പുതിയ മക്കളെവിടെ? അതേസമയത്ത് ഫിലിം സ്റ്റാറിന്റെ ജാതകം, സ്പോർട്സ് സ്റ്റാറിന്റെ ജാതകം, ഇവിടെയുള്ള ക്രിക്കറ്റ് കളിക്കാരുടെ മുഴുവനും ചരിത്രവും കുടുംബവും അറിയാം. പക്ഷേ അമ്പിയാക്കന്മാരുടെ ചരിത്രം അറിയുന്നില്ല. പഠിക്കുന്ന ചരിത്രത്തിൽ നിന്ന് മോഡൽ രൂപപ്പെടുത്തുകയാണ്. അത് മനുഷ്യന്റെ മാനസികമായ വഞ്ചനയാണ്. പഠിക്കുന്നത് താൽക്കാലികമായ ജീവിതത്തിന്റെ നൈമിഷിക വിചാരങ്ങളാണെങ്കിൽ അവർക്ക് സമാധാനിക്കാൻ കഴിയില്ല. അതേ സമയത്ത് നിലനിൽക്കുന്ന ജീവിതം ഇമാമിയങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞു കൊടുക്കണേ. നമ്മളിങ്ങനെ നമ്മുടെ മക്കൾക്ക് സ്വപ്നം ചെയ്തു കൊടുക്കുന്നത് മോനെ കൊട്ടാരം പണിയണം, വെപ്പാട്ടിയെ വെക്കണം, രാജ്ഞിയെ പോലെ ഒരു പെണ്ണിനെ കൊണ്ടുവരണം, നീ രാജാവിനെ പോലെ വാഴണം, വാഴണം, ഇതുപോലെയുള്ള സ്വപ്നങ്ങളാണ് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കുന്നത്.
അതേസമയത്ത് നല്ല നല്ല മോഡലുകൾ വരുന്നില്ല. അറിയുമോ, ഇസ്ലാമിക ചരിത്രത്തിലെ ജാജ്വല്യമായ താരങ്ങളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ വനങ്ങളിൽ, കാടുകളിൽ, ഏകാന്തതകളിൽ, വന്യതകളിൽ, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളകളിൽ ജീവിച്ച ഒരുപാട് സൂഫിയാക്കളെ കേട്ടിട്ടുണ്ട്. അതേസമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആരാണ്? രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. പക്ഷേ ലോകത്തുള്ള മുഴുവൻ ആഡംബരങ്ങളും താൽക്കാലികമാണെന്ന് ചിന്തിച്ച ഭരണാധികാരി. അതുകൊണ്ടാണ് അതിന് മുമ്പുള്ള പല ഭരണാധികാരികളെയും നമുക്കറിയില്ല. അബ്ദുൽ മലിക് ഇബ്നു മർവാനെ അറിയില്ല, മർവാൻ ഇബ്നുൽ ഹക്കമിനെ അറിയില്ല, അബ്ബാസി രാജാക്കളെ അറിയുന്നില്ല, ഉമവി ഭരണാധികാരികളെ അറിയുന്നില്ല, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനെ അറിയുന്നില്ല, വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിനെ അറിയുന്നില്ല, ഇസ്ഹാം ഇബ്നു അബ്ദുൽ മലിക്കിനെ അറിയുന്നില്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ അറിയാം. കാരണമെന്തേ? അൽ ഖലീഫത്തു സാഹിദ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ്? ഭരണാധികാരി ആയിരിക്കെ തന്നെ ഒരൊറ്റ ഡ്രസ്സേ കയ്യിലുള്ളൂ, ഈ ഒറ്റ ജോഡി വസ്ത്രമേ കയ്യിലുള്ളൂ, അങ്ങനെയുള്ള മഹാനാണ്. ഭാര്യ ആരാണെന്നറിയുമോ? ലോക ചരിത്രത്തിൽ അതുല്യമായ വ്യക്തി പ്രഭാവമുള്ള മഹതിയാണ്. ആരെന്നാണ്? ആരെന്നറിയുമോ? ബിന്തുൽ ഖലീഫതി വൽ ഖലീഫതു ജദ്ദുഹാ اخت الخلائف والخليفة زوجها ഭരണാധികാരിയുടെ മോളാണ്, ഭരണാധികാരിയാണ് ഉപ്പാപ്പായും, ഭരണാധികാരികളാണ് നാല് സഹോദരന്മാരും, ഭരണാധികാരിയാണ് ഭർത്താവും. അങ്ങനെയുള്ള പെണ്ണാണ് ഫാത്തിമ. ഫാത്തിമ ഇബ്നുൽ ജൗസി ഈ വിഷയം ഉദ്ധരിച്ചിട്ട് പറയാണ്, ഞാൻ ചരിത്രം മുഴുവനും പരിശോധിച്ചിട്ട് ഇതിന് ഈക്വലായ ഒരു പെണ്ണിനെ വേറെ കാണാൻ പറ്റില്ല. ഇന്ന് വരെയുള്ള എന്റെ ചരിത്രത്തിൽ ഇതിന് തുല്യമായ ഒരു വ്യക്തിയില്ല. വാപ്പായും ഉപ്പാപ്പയും ഭർത്താവും നാല് ആംഗളമാരും ഭരണാധികാരിയായ മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ. അങ്ങനെയുള്ള ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ ആരാധനയിലേക്ക് നീങ്ങിപ്പോയി, ഏകാന്തതയിൽ പടച്ചവനിലേക്ക് ലയിക്കുകയാണ്. കാരണം അവരുടെ വിചാരം എന്താണ്? താൽക്കാലികമായി ജീവിതത്തിന്റെ നാളത്തെ മറ്റേ നാളത്തെ അവസാനിക്കുന്ന ജീവിതമല്ല, ഹമ്മുഹും ഹമ്മുൽ ആഖിറാ. അവരുടെ കയ്യിലുള്ള വിഷയം പരലോകമാണ്, ഇവിടുത്തെ അജണ്ട അവരെ അലട്ടുന്നില്ല. ഈമാനുള്ള എന്റെ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ അത്തരം ചരിത്രങ്ങൾ ഇങ്ങനെ അടയാളപ്പെടണം. ഫാത്തിമ ബീവിയുടെ ചരിത്രം വേണം, സഹ്റായുടെ ചിത്രം വേണം, അതുപോലെ തന്നെ ഖദീജ ബീവിയുടെ ചരിത്രം വേണം. നഫീസത്തുൽ മിസ്രിയെ അറിയണം, റാബിഅത്തുൽ അദവിയെ അറിയണം. പക്ഷേ നമ്മുടെ സഹോദരിമാരറിയുന്നത് മുഴുവനും മിസ്ട്രസ്സുമാരെയാണ്, ലോകസുന്ദരികളെയാണ്, സിനിമാ നടികളെയാണ്, കായിക താരങ്ങളെയാണ്, അവരുടെ സ്വപ്ന ലോകങ്ങളെയാണ്, അവരുടെ മായാലോകങ്ങളെയാണ്. അതിൽ നിന്ന് അവരുടെ മനസ്സിൽ സമാധാനം വരില്ല. നല്ല നല്ല മോഡലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഖുർആനിൽ ഓതിക്കൊടുത്തതെന്താണ്? ലിനുസബ്ബിത ബിഹി ഫുആദക, തങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകാൻ. മൂസ നബിയുടെ ചരിത്രം ഇതാ, ഈസ നബിയുടെ ചരിത്രം ഇതാ, അമ്പിയാക്കന്മാരുടെ ചരിത്രം മുഴുവനും പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടുത്തെ മനസ്സിന് സമാധാനം കൊടുക്കാൻ, അഥവാ ലോക മനസ്സിന്റെ സമാധാനത്തിന്റെ ഉപാധി സജ്ജനങ്ങളാകുന്ന മുൻഗാമികളുടെ ചരിത്രത്തോട് ലയിക്കലാണ്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് പകർന്നു കൊടുക്കാനാണ്, അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് പവിത്രനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. അറിയുമോ എത്രയോ മഹാന്മാരാണ്, അവരുടെ വിഷയം താൽക്കാലികമായ ജീവിതമല്ല. ബഹുമാനപ്പെട്ട റവ്വാദുൽ അജലി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞാൻ റവ്വാദുൽ അജലിയുടെ ബന്ധത്തിൽപ്പെട്ട ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയോട് ചോദിച്ചു, ഫസഅൽതു ഉഖ്തല്ലഹു, ഞാൻ അനുജത്തിയോട് ചോദിച്ചു, മോളെ കൈഫ കാന ലൈലുഹു, റവ്വാദുൽ അജലിയുടെ രാത്രി എങ്ങനെയാണ്? അപ്പോഴവിടുന്ന് പറയാണ്, രാത്രി മുഴുവനും കരയുകയാണ്. ഫമാ കാന തഅമുഹു, എങ്ങനെയാണ് ഭക്ഷണം? അതാ രാത്രിയിൽ ഒരു ചീന്ത് റൊട്ടിയും വെളുപ്പാങ്കാലത്ത് സുബഹിക്ക് മുമ്പ് ഒരു ചീന്ത് റൊട്ടിയുമാണ്. മോളെ, രാത്രി മുഴുവനും പടച്ചവന് വേണ്ടി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന റവ്വാദുൽ അജലിയുടെ പ്രാർത്ഥന വല്ലതും ഓർമ്മയുണ്ടോ? അപ്പോഴാണ് മഹദിയായ പെങ്ങള് പറയുന്ന, മൗലായ അബ്ദുക യുഹിബ്ബുൽ ഇത്തിസാൽ, മൗലായ അബ്ദുക യുഹിബ്ബുൽ ഇത്തിസാൽ ബിതാഅതിക്, അല്ലാഹുവേ നിന്റെ അടിമയായ ഞാൻ നിന്നിലേക്ക് ചേരാൻ ആരാധന ഇഷ്ടപ്പെടുന്നു. ഫഅഇൻഹു അലൈഹാ ബിതൗഫീഖിക്, നിന്നിലേക്ക് ആരാധന ചെയ്ത് നിന്റെ പ്രിയപ്പെട്ട അടിമയാകാൻ എനിക്ക് അവസരം നൽകണേ അല്ലാ. മൗലായ അബ്ദുക യുഹിബ്ബു ജിത്നാബ ഖതീഅതിക ഫഅഇൻഹു അലാ ദാലിക ബിമന്നിക്, പടച്ചവനെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിന്നിട്ട്, തെറ്റുകളിൽ നിന്ന് മാറി നിന്നിട്ട് നിന്റെ അടുക്കലേക്ക് സ്വീകരിക്കപ്പെടുന്ന ആളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഅഇൻഹു അലാ ദാലിക ബിമന്നിക, അതിലേക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സഹായം വേണം റബ്ബേ. എന്നിട്ട് മഹാനവറുകളുടെ ദുആയാണ്, മൗലായ അബ്ദുക അദീമുർ റജായി ലഖൈരിക ഫലാ തഖ്തഇ റജാഹു യൗമ യഫ്റഹു ബിഖൈരിക അൽ ഫായിദൂൻ. രാജാതിരാജനായ പടച്ചനോ പടച്ചവനോട് പാതിരാവിന്റെ പഴുതിൽ ഇരുന്നു കൊണ്ട് റവ്വാദുൽ അജലി എന്ന ആധ്യാത്മിക ജ്ഞാനിയുടെ അകത്തളത്തിൽ നിന്ന് തേട്ടി വരുന്ന പ്രാർത്ഥനയുടെ വരിഷ്ഠ വചനമാണ്. ഏകാന്തതയുടെ വന്യതയിൽ സഖിയോട് ലയിക്കുന്ന സുഖജീവിതമല്ല, ലയിച്ചു ചേർന്ന് കിടക്കുന്ന മദാലസ രാത്രികളല്ല, പ്രണയ ചുംബനങ്ങളുടെ സന്ധ്യകളല്ല, മദ്യക്കോപ്പകളുടെ സായാഹ്നങ്ങൾ ങ്ങളല്ല. മഹാനവറുകൾ പറയാണ്, അല്ലാ അബ്ദുക അദീമുർ റജാഇ ലഖൈരിക, നിന്റെ നന്മയിലേക്ക് വലിയ പ്രതീക്ഷയുള്ള ആളാണ്. ഫലാ തഖ്ത റജാഹു യൗമ യഫ്റഹു ബിഖൈരിക അൽ ഫായിദൂൻ. അല്ലാഹുവേ, ഖുദാവന്ദ് ഖുദ്ദൂസ്, അല്ലാഹുവേ നിന്നോട് നിന്റെ ഔദാര്യം ഞാൻ ആഗ്രഹിക്കുകയാണ്, നിന്നിൽ വല്ലാത്ത പ്രതീക്ഷയിലാണ് ഞാൻ. ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് പടച്ചവരുടെയൊക്കെ മനസ്സുയർത്തുമ്പോഴല്ലാതെ സമാധാനം ഉണ്ടാവില്ല. മഹാനവറുകൾ പറയുന്നു, അല്ലാ എനിക്ക് വേണ്ടത് ഇവിടുത്തെ താൽക്കാലികമായ സന്തോഷമല്ല, നാളെ നിനക്ക് പ്രിയപ്പെട്ട വിജയികൾ സന്തോഷിക്കുമ്പോ എനിക്ക് സന്തോഷിക്കണം, അതിന് നീ അവസരം നൽകണം. അല്ലാഹുവേ നാളെ എനിക്ക് നിന്റെ ഇഷ്ടപ്പെട്ട ആളുകളെ സന്തോഷിക്കുന്ന ദിവസം. ഹിയ ജന്നതുൻ ത്വാബത്തു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കലവറയും നിലവറയും കേദാരവുമായ സ്വർഗീയ ആരാമത്തിൽ വെച്ച് വസന്ത പുഷ്പങ്ങളോട് പ്രണയ ചുംബനം കൊടുക്കുന്ന ഇഷ്ടദാസന്മാരുടെ കൂടെ എനിക്കൊരു പ്രവേശം നൽകണേ അല്ലാ. കാരണം എന്തേ
എല്ലാം എല്ലാമായ ഒരു മണവാളനുണ്ട് മദീനയിൽ. പ്രണയ ചുംബനങ്ങളുടെ ഇഷ്ട സന്ധ്യകൾ ഏതോ ഒരുത്തന് കൊടുത്ത് നശിപ്പിക്കേണ്ടതല്ല. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, കൂട്ടുകാര്, നമ്മുടെ സഹോദരിമാര്, സഹോദരന്മാര് പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോണ എവിടെയാ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട ആണിനെ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളാണ് വഴിവിട്ട പ്രണയത്തിന്റെ അവസാനം. കയറിട്ട ജീവിത നൈരാശ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ സമുദായത്തിന്റെ മക്കൾ പോലും മാറിപ്പോവാണ്. ഇഷ്ടമുള്ള ആളെ കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഈ ജീവിതം എന്താണെന്ന് നിർണയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മോളെ, എന്റെ പെങ്ങളെ, ഏതോ ഒരു കോളേജിന്റെ മിറ്റത്ത് വെച്ച്, കോളനിയുടെ ചാരത്ത് വെച്ച്, വഴിയോരത്ത് കാത്തിരുന്നവനെയോ കേട്ടിരുന്നവനെയോ കണ്ട് നിന്റെ പ്രണയം അവന് പണയം വെച്ച് നിന്റെ ജീവിതം ഹോമിക്കല്ലേ പെങ്ങളെ. എവിടുന്നോ കിട്ടുന്ന ഒരു മിസ് കോളിന്റെ പിന്നിൽ പ്രണയം. അവസാനം കാമുകനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ബേഹോഷ് ഹോഗയാ, സൗന്ദര്യം കൊണ്ട് ബോധം കെട്ടു വീണുപോയി. പടുകളവനെ കാലമായി പ്രണയിച്ചൊരു കുമാരിയുടെ കഥ പറയാനുള്ള സുന്ദര കേരളം. നമ്മുടെ സമുദായം, പുതിയ തലമുറയുടെ ചിന്തകൾ അങ്ങനെയാണ്. ഇതുപോലെ ഏതോ ഒരു കോളേജിന്റെ മുറ്റത്ത് നിന്ന് ഇത് പറയുമ്പോ നമ്മൾ വിചാരിക്കും എന്റെ വീട്ടിലെ മോള് നല്ല സ്വർഗത്തിലെ രാജ്ഞിയാണ്, അവള് രാവിലെ കുറ്റിപ്പുറ എം ഇ എസ് സി പഠിക്കാൻ പോണത് വലിയ മുത്തക്കിയായിട്ടാണ് എന്ന് സമാധാനിച്ചിരിക്കുന്ന രക്ഷിതാക്കളുണ്ടോ? അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള കഫേകളുടെ ഗതിമാറ്റമെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. തുറന്നു പറയുന്നതിന് പരിമിതികളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക ഉപഭോഗത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ഉപകരണങ്ങളും വസ്തുക്കളും വിറ്റഴിക്കപ്പെടുന്നത് എവിടെ? മെഡിക്കൽ കോളേജിന്റെ മുമ്പിലല്ല, നമ്മുടെ മക്കൾ പഠിക്കാൻ പോണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ മുമ്പിൽ, നമ്മുടെ മക്കൾ പഠിക്കാൻ പോണ കോളേജുകളുടെ മുമ്പിൽ, വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ കുമാരന്മാരുടെ കൂടെ കൂത്താടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും ഹാജിയാര് മകരി മനസ്കരിച്ച് പള്ളിയിൽ നിന്ന് വന്നിട്ട് സമാധാനത്തോടെ ഇരിക്കുക, എന്റെ മോള് സീതേ ജന്നത്മേ ജായേഗി, സ്വർഗത്തിൽ നേരെ പോണ മോള. ആരെങ്കിലും എന്തെങ്കിലും വന്ന് കംപ്ലൈന്റ് പറഞ്ഞാലോ, എന്റെ മോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിശ്വാസം നല്ലതാണ്, ചിലപ്പം വിശ്വാസം നിങ്ങളെ ശിക്ഷിച്ചു കളയും, രക്ഷിക്കുക മാത്രം. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, സമീപകാലങ്ങളിൽ വന്ന വാർത്തകളെല്ലാം ഇവിടെ വായിക്കാനുള്ള സമയമില്ല. ദീനീയായ ചുറ്റുപാടുകളിൽ, നാടുകളിൽ പോലും അരമനകളുടെ അകത്തളങ്ങൾ ചീഞ്ഞു നാറുന്നതിന്റെ ദുർഗന്ധമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ അരമനകൾ ചീത്തയാകാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ ഏതോ ഒരുത്തിനെയോ ഒരുത്തിയോ ഒരുത്തനെയോ പിടിച്ച് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. വാപ്പ അറിയണില്ല, ഉമ്മ അറിയണില്ല, വാപ്പാടെ പൈസയൊക്കെ മോള് ആ വഴിക്കാണ് ചെലവഴിക്കുന്നത്, മോൻ കൂത്താടി നടക്കുന്നത്, പക്ഷേ അറിയണില്ല, അവസാനം ഒളിച്ചോടുമ്പോഴേ അറിയുന്നുള്ളൂ എന്തേ പെങ്ങളെ, എന്റെയും നിന്റെയും മനസ്സുകൊണ്ട് സ്നേഹിക്കേണ്ട ഏറ്റവും വലിയ നേതാവാരാണ്? ജമീനോ സമാ തുമാരേ, മക്കീനോ മക്കാ തുമാരേ, ബനെ തോ ജഹാ തുമാരേ. ലോകമാകമാനവും പടക്കാൻ നിമിത്തമായി നിയന്താവായ പടച്ചവൻ നിശ്ചയിച്ചു വെച്ച പ്രഥമ കാരണമേ മദീനയുടെ വസന്ത പുഷ്പമേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ അങ്ങ് പ്രണയിച്ചാൽ ഏകാന്തതയുടെ വന്യതയിൽ ഒരു കൂട്ടുകാരനില്ലാതെ ഇരിക്കുമ്പോ ഹൃദയത്തിലെ വസന്ത പുഷ്പമാണ് എന്റെ മദീനയുടെ മന്ദ മാരുതൻ ലോകത്തിന്റെ നേതാവ് ഹബീബേ ഖുദാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തീഷ്ണമായ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ വേദനയും യാതനയും നോവും നൊമ്പരവും അലമാല പോലെ അടിച്ചു വരുമ്പോ എനിക്ക് വിളിക്കാനുള്ള നാദമാണ് യാ റസൂലല്ലാഹ് എന്റെ നായകരെ സലാം. അത് ശാന്തിയുടെ കേന്ദ്രമാണ്, അത് സമാധാനത്തിന്റെ മന്ത്രമാണ്, അത് ഹൃദയോദ്യാനത്തിലേക്ക് പുഷ്പകവാടികളെ ആയിരം മാടി വിളിക്കാനുള്ള വസന്ത ഹേമമാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ നന്നായി അങ്ങ് ഇഷ്ടം വെച്ച് പ്രണയം വെച്ച് പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ജില്ലയില് ഒരിടത്ത് വഴുതിന് പോയപ്പോ ഒരു വാപ്പ 80 പേജുള്ള ഒരു കൈയെഴുത്ത് പുസ്തകം എന്റെ കയ്യിൽ കൊണ്ടുതന്നു. ഉസ്താദേ, എന്റെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ എഴുതിയ ബുക്കാണ്. ആരെ കുറിച്ചാണ്? ഖദീജ ബീവിയെ കുറിച്ചാണ്. അതിന്റെ ആമുഖത്തിൽ ആ 13 വയസ്സുള്ള മോൾ എഴുതിയിരിക്കുന്നു, ഞാൻ ഉസ്താദുമാരുടെ വഴതിൽ നിന്ന്, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഉസ്താദുമാരുടെ ഉപദേശങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഹബീബിലേക്കൊന്ന് അടുക്കാൻ താല്പര്യം വെച്ചുകൊണ്ട് കുറിക്കുന്ന കുറിപ്പാണിത്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള വാചകങ്ങൾ. എന്റെ ആ വീട്ടിലെ ചുറ്റുവട്ടമാണ് ആ മകളെ 13-ാം വയസ്സിൽ ഹബീബിന്റെ പ്രിയപ്പെട്ട സഖിയെ കുറിച്ച് ഒരു കുറിപ്പിന് നിമിത്തമാക്കി മാറ്റിയത്. നമ്മുടെ വീടുകളിലെ ചുറ്റുപാടുകൾ നമ്മുടെ മക്കളെ എങ്ങോട്ട് നയിക്കുന്നു? ദുനിയാവിലെ സ്വർഗത്തിലേക്കല്ലേ വിളിക്കുന്നത്? പാരത്രിക ലോകത്തെ സ്വർഗം മറന്നുപോയി. അപ്പോൾ ജീവിതത്തിന്റെ അജണ്ടകൾ അറിയണം, ഈ ജീവിതത്തിന്റെ നൈമിഷികതകൾ അറിയണം. അതറിയാതെ പോയാൽ നമ്മുടെ മക്കളുടെ ജീവിതം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു കുട്ടിക്ക് രോഗാവുമ്പോ, ഒരു പെൺകുട്ടിയും കൂടെ ജനിക്കുമ്പോ, ഒരാൺകുട്ടിയെ കിട്ടാതിരിക്കുമ്പോ, കുട്ടികൾ തീരെ ജനിക്കാതിരിക്കുമ്പോ ആത്മഹത്യ ചെയ്ത്, ചെറിയ ചെറിയ കാരണങ്ങളുടെ മുമ്പിൽ ജീവൻ ഹോമിച്ചു കളയ. കാരണം അവർക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ചിലപ്പോഴൊക്കെ പറയും, ഉസ്താദേ ഞങ്ങൾ ചെയ്യാത്ത കുറ്റം ഇങ്ങനെ കേട്ട് ആക്ഷേപത്തിന് നടുവിൽ നിൽക്കുമ്പോ ഇനി ഈ ജീവിതം വേണ്ടെന്ന് വിചാരിക്കും. മോളെ, ഇല്ല ഇല്ല, ആരോപണത്തിന്റെ തീക്ഷ്ണമായ പരീക്ഷണമാണ് നിന്നെ വേട്ടയാടുന്നതെങ്കിൽ. ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പ്രവാസികളായ സഹോദരങ്ങളുടെ ഭാര്യമാർ പരീക്ഷണത്തിന്റെ പാത്രങ്ങളായി മാറുകയാണ്. ഒരു ഭാഗത്തോ ഭർത്താക്കന്മാര് മാസങ്ങളും വർഷങ്ങളും വിദേശത്തായിരിക്കുമ്പോ ഭാര്യ മറ്റാരുടെയോ ചൂടുപറ്റുന്നു എന്ന പരാതിയാണ്. ചിലപ്പോഴൊക്കെ ഏത് സംഭവിക്കുകയാണ്, ഈയിടെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വഴലിന് വേണ്ടി വിളിച്ചു, ഉസ്താദേ ഞങ്ങളുടെ നാട്ടിലൊന്ന് വഴല് പറയാൻ വരണം, ഞങ്ങള് പ്രവാസികളായ കുറെ ആളുകൾ ഒരുമിച്ച് നാട്ടിൽ വന്ന സമയമാണ്, ഞങ്ങളില്ലാത്ത സമയം ഞങ്ങളുടെ ഭാര്യമാരെ ആരൊക്കെയോ ഫോണിൽ വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന ദുഃഖവും സങ്കടവും പറയുകയാണ്. അതുകൊണ്ട് ഒരു വഴലിന് വരണേ. ചിലപ്പോ അങ്ങനെ വേറെ ചില സ്ഥലങ്ങളിൽ മക്കൾ ഒളിച്ചോടിപ്പോയി, അതുകൊണ്ടൊരു സർവകക്ഷി യോഗമുണ്ട്, വരണം. രണ്ടും എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിയിൽ, തീരെ ഇല്ലാത്ത വിഷയങ്ങൾ ഒരു പെണ്ണിന്റെ മേലെയോ ആണിന്റെ മേലോ പറഞ്ഞുണ്ടാക്കാം. തിരുത്താൻ കഴിയാതെ വിഷമിക്കുന്ന പെണ്ണ് വിചാരിക്കും, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, ഇനി എനിക്ക് ജീവിതം വേണ്ട. മോളെ ചിന്തിക്കാനായിട്ടില്ല, മോള് മറന്നുപോയോ? ചെറിയ പ്രായത്തിൽ ഹബീബിന്റെ കൂടെ ജീവിതത്തിന് ഭാഗ്യം കിട്ടിയ ഫാത്തിമ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ മറന്നുപോയോ? സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തെറ്റിലേക്ക് ചെറിയ പ്രായമുള്ള ആയിഷ എന്ന പൊന്നുമോള് സുന്ദരി, സിദ്ദീഖിന്റെ പുത്രി, ഹബീബിന്റെ ഭാര്യ,
ആരോപണത്തിന്റെ നടുവിലേക്ക് വീണു. സഹീഹുൽ ബുഖാരിയിലെ ഏറ്റവും വലിയ ഹദീസ് ആ സംഭവം പറയുന്ന ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്, എന്റെ കാര്യം പടച്ചവൻ വിധിക്കട്ടെ, അതുവരെ പരീക്ഷണത്തിന് നേരിടാൻ തയ്യാറായി. കരഞ്ഞുകൊണ്ട് അരമനയുടെ അകത്തളത്തിൽ പടച്ചവനോട് സങ്കടം പറഞ്ഞു കിടന്നതല്ലാതെ ആയിഷ ബീവി വേറെ ഒരു വഴിയും ചിന്തിച്ചിട്ടില്ല മോളെ. അത് നിനക്ക് പാഠമല്ലേ? അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞപ്പോഴേക്ക് ഇനി ജീവിതം വേണ്ടാന്ന് ചിന്തിക്കേണ്ടവളല്ല നീ. നിനക്ക് മാതൃകയാരാണ്? സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ, അൻസാരികളായ ആളുകളുടെയും മുഹാജിറുകളായ മഹാന്മാരുടെയും അഥവാ സ്വഹാബി ജനങ്ങളുടെയും സ്വഹാബിയാത്തുകളുടെയും ജീവിതമാണ് മാതൃകയായി സ്വീകരിക്കേണ്ടത്. അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടാ പറ്റൂല. അതുകൊണ്ട് ആ മഹാന്മാരുടെയും മഹതികളുടെയും ജീവിതം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസന്ത സന്നിധിയിൽ നിന്ന് വിശിഷ്ടാധ്യായങ്ങളെ കൃത്യമായി പഠിച്ച ലോക നേതാവിന്റെ പാഠശാലയിൽ നിന്ന് പരിജ്ഞാനത്തിന്റെ പറുദീസയെ പ്രണയിച്ച് ചുംബനം കൊടുത്ത മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം മറന്നുപോയോ? ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെ ജീവിച്ചത്? ആ പ്രയാസങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചു ജീവിച്ചു. അത് മോളെ നിനക്ക് ഉദാഹരണമായിരിക്കണം. നീ ആത്മഹത്യ ചിന്തിക്കാൻ നേരായിട്ടില്ല. പരീക്ഷയ്ക്ക് തോറ്റേനെ ആത്മഹത്യ ചെയ്യാനായിട്ടില്ല. പടച്ചവന്റെ വിധിയെ കുറിച്ച് ബോധമുണ്ടാകണം. ചിലപ്പോ തോക്കണത് അനുഗ്രഹമായി മാറും. കമലാസുറയ്യ SSLC തോറ്റ പെണ്ണായിരുന്നു, മരിക്കുമ്പോ 13 ഡോക്ടറേറ്റ് ഉള്ള പെണ്ണ്. അപ്പൊ ഇതേപോലെ ഉണ്ടാകാം ഉദാഹരണങ്ങൾ. ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ ജീവിതത്തിന്റെ വഴികളിൽ മാറാൻ കാരണം കേവലം ഒരു പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നമ്മുടെ ജീവിതം. ഒരു കോഴ്സിന് വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം. ഒരു പഠനത്തിന് വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം. കമലാസുറയ്യയുടെ രചനകൾ പിന്നീട് പള്ളിക്കൂടത്തിലെ കുട്ടികൾ, കോളേജില്, ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ പോലും അവരുടെ കവിതകൾ പഠിക്കേണ്ടി വന്നു. SSLC തോറ്റ മലയാളി പെണ്ണിന്റെ ഇംഗ്ലീഷ് കവിത ഫോറിൻ യൂണിവേഴ്സിറ്റികളിലെ പാഠഭാഗങ്ങളായി മാറി. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടതെല്ലാം നമുക്ക് പാഠമാണ്. നീ ഒരു പരീക്ഷയുടെ വക്കത്ത് ചെല്ലുമ്പോ തോറ്റുപോയി എന്നതുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കേണ്ടതില്ല. നിനക്ക് ഇനിയും ഒരുപാട് വഴികളുണ്ട് വിജയത്തിന്.